സീസൺ 2. മലയാളത്തിലെ ചിരിയുടെ ചരിത്രനാമം കോമഡി സ്റ്റാർസ്. അതെ, പുതിയ കാഴ്ചകളുമായി ഇന്നത്തെ അധ്യായം നമ്മളിവിടെ ആരംഭിക്കുകയാണ്. വെൽക്കം ടു ഓപ്പോ കോമഡി സ്റ്റാർസ് സീസൺ 2, പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി ആൻഡ് രാംരാജ് ദോതീസ് ആൻഡ് ഷർട്ട്. അന്വേഷണം റൗണ്ടിന് വേണ്ടി നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം കോമഡി സ്റ്റാർസ് സീസൺ 2 വൺ ഓഫ് ദ മോസ്റ്റ് ലക്കിയസ്റ്റ് ടീം, ലക്കി സ്റ്റാർസ്. വന്നോളീൻ, എല്ലാം റെഡി ആയിട്ടുണ്ട്. ഓള് ഒന്ന് വെച്ചാ ഞമ്മള് രണ്ട് വെക്കും. നിങ്ങൾ ചുമ്മാ ഇരിക്കും, ഈ സമയത്താണ് നിങ്ങൾ ഒന്നും രണ്ടും വെക്ക. ഞാൻ എന്താ കിളിക്ക് കുത്താ? ഓ, നിന്റെക്ക് വിളക്ക് സേമാണ്, ഞാൻ ഹലാക്ക് പിടിച്ചിരിക്കാണ്. നിങ്ങളൊരു കാര്യം ചെയ്യ്, എനിക്ക് ഇത്തിരി സ്വച്ഛത തന്നാ മതി. കേറി പോയി 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 ബിരിയാണി ഒക്കെ കഴിക്കും. കോഴി ബിരിയാണി ഒക്കെ അവളുണ്ട്, പോയി കഴിക്കും. പൊക്കോളി, ആ ലാഭന്നല്ല കഴിച്ചാ ഒരു കഴിപ്പൂല. നല്ല ഒന്നാന്തരം ബിരിയാണി. അതല്ല, നിങ്ങൾ പലത് കഴിച്ചാന്ന്, കോഴി ബിരിയാണി കഴിച്ചാന്ന്. പിന്നെ നമ്മൾ രണ്ട് വട്ടം കഴിച്ചു. അത് നിങ്ങളെ തൊള്ള കണ്ടാ അറിയാം. നിങ്ങൾ രണ്ട് വട്ടം അല്ല മൂന്ന് വട്ടം കഴിക്കുന്നു. ആചാരെ, നിങ്ങളോട് നമ്മൾ സത്യം ചോദിച്ചേട്ടാ. എന്താ, നിങ്ങൾക്ക് ഇപ്പൊ എത്ര വയസ്സായി? പെരുന്നാളിന്റെ നമുക്ക് വയസ്സ് പറഞ്ഞു തന്നാണ്, എങ്കിലും നമ്മൾ ചോദിച്ചതിരിക്കും നമ്മൾ പറയുന്നില്ല. നമ്മളെ കണ്ടാ എത്ര തോന്നും? ഒരു 60 താഴത്ത്. 60 താഴത്ത്. 60 താഴത്ത്. ഇനി ഞമ്മള് താഴൂല, ഞമ്മള് താഴെ എത്തി കുത്തിയിരുന്നേ. അതല്ല, നിന്നോട് ഭൂമിയിൽ താഴോട്ട് പോകാനല്ല പറഞ്ഞത്, നമ്മളെ വയസ്സിന്റെ ഉള്ള വിട്ടിട്ട് താഴട്ടെന്ന്. ഓ അങ്ങനെ, അങ്ങനെയാണെങ്കിൽ ഒരു 55. 55 കുറച്ചുകൂടെ താഴെ. 45 കുറച്ചുകൂടെ താഴെ. 37, 36, 35 ഉറപ്പിച്ച്. ഉറപ്പിച്ചാ? എങ്കിൽ കച്ചവട ഉറപ്പിച്ചിട്ട് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല പൈസ വെച്ചോളി. കച്ചാടാ, ഇതെന്താ കാളെ വാങ്ങിക്കണ പരിപാടിയാ? ഞാൻ ചോദിച്ചത് നിങ്ങളുടെ പ്രായമല്ലേ? ഓ, നമ്മുടെ പ്രായത്തിന്റെ കാശായിരുന്നു. അമ്മക്ക് ബിസിനസ് അങ്ങോട്ട് തലയിൽ പെട്ടെന്ന് കേറിപ്പോയി. നമ്മുടെ വയസ്സ് 65. 65 ഇതല്ലേ നമ്മൾ ആദ്യം പറഞ്ഞത്? നമ്മക്ക് ഒരു നിക്കാഹ് കൂടി കഴിക്കണം. അതോ നിങ്ങക്ക് നീ ഇപ്പൊ എന്തിനാണ് ഈ പ്രായത്തിൽ അടുത്തൊരു നിക്കാഹ്? എന്റെ ഭീമാരെ കൊണ്ട് എനിക്ക് സ്വസ്ഥതയില്ല, സമാധാനമില്ല, പോരാത്തിന് എനിക്ക് മക്കളും ഇല്ല. പക്ഷെ നാട്ടുകാര് പറയേണ്ട ഒരു കാര്യമുണ്ട് കേട്ടാ. എന്താ? നിങ്ങൾക്ക് പിക്കപ്പ് ഇല്ലെന്ന്. അതാരാടാ അങ്ങനെ പറഞ്ഞ് പിക്കപ്പ് ഇല്ലെന്ന്? എടാ, അപ്പുറത്തെ സുലൈമാനെ നീ കണ്ടുപിടിക്കാൻ, എന്റെ കൂടെ പഠിച്ച സുലൈമാനെ. ആ സുലൈമാൻ കെട്ടി 4 കുട്ടികളാ. അവന് പിക്കപ്പ് ഉണ്ടോ? അവനിക്ക് പിക്കപ്പ് പോയിട്ട് ഒരു സൈക്കിള് പോലും ഇല്ല. പിക്കപ്പ് അല്ല പിന്നെ പിക്കപ്പ്, ഓ സൈക്കിള് വമ്പ്. മനുഷ്യനോട് നമ്മൾ എന്ത് പറയാനാണ്? ബുദ്ധിയുടെ കാര്യം കുറിച്ച് നമ്മൾ പറഞ്ഞത്, നമ്മള് പാരമ്പര്യമായിട്ട് ബുദ്ധിക്കാരാണ്. നിനക്ക് നമ്മുടെ ബാപ്പ അറിയാവോ? നമുക്കറിയില്ല. നിങ്ങൾക്കറിയാ? എനിക്കറിയാം, എന്റെ ഉമ്മക്ക് മാത്രം അറിയാം. ഇവിടെ നമ്മുടെ ബാപ്പന്ന് കൊച്ചു പുള്ളിയൊന്നും അല്ലെന്ന്. നമ്മുടെ ബാപ്പ ഒരു കളരിക്കാരനായിരുന്നു, ഒരാത്തിന് 10-12 ഏക്കർ വസ്തു ഉള്ള ആളായിരുന്നെന്ന്. ശരി, ആ പക്ഷെ ഒരു കാര്യം, വെളിക്കിറങ്ങാൻ പറ്റൂല. അല്ലോ അല്ലോ അല്ലോ, 12 ഏക്കർ പൂജയുടെ ഉള്ള ഒരു മനുഷ്യന് വെളിക്കിറങ്ങാൻ പറ്റൂല എന്ന് പറഞ്ഞ സഷ്ടം തന്നെ കേട്ടാ. നമുക്ക് അതല്ലെന്ന്, പുറത്തേക്കിറങ്ങാൻ പറ്റത്തില്ലെന്ന്. ഓ അങ്ങനെ. പിന്നെ നമ്മളിവിടെ കൊണ്ടുവരുന്ന മൊഞ്ചുള്ള പെണ്ണായിരിക്കണം, നല്ല കിളി പോലിരിക്കുന്ന പെണ്ണായിരിക്കണം. അവളി പൊരേ വന്നു കഴിഞ്ഞാല് നല്ലതുപോലെ പ്രകാശം പരക്കണം. എങ്കിൽ ഇങ്ങക്ക് വേണ്ടത് പെണ്ണല്ല, പിന്നെ ട്യൂബ് ലൈറ്റ്. ഓമടി പറയാതെ എനിക്ക് പോയിരുന്നു. എന്നാ നമ്മൾ അങ്ങോട്ട്? വണ്ടിക്കൂലി വേണ. ആ ഉണ്ടെങ്കി നടന്നു പൊക്കോളി. നിങ്ങളിപ്പോ ഇവിടെ ആരെ നിക്കാഹിന്റെ കാര്യമാണ് പറഞ്ഞത്? ഞമ്മള് കേട്ട്, ഞമ്മളിവിടെ പാത്തിരുന്ന് കേട്ട്, ഇവിടെ ആരുടെയോ നിക്കാഹിന്റെ കാര്യം നിങ്ങൾ പറയണം ഞമ്മള് കേട്ട്. ഇതാണ് ഈ പെണ്ണുങ്ങളെ കുഴപ്പം, പാത്തിരുന്ന് കേട്ടിട്ട് നമ്മളെ കൊണ്ട്. പറയീ പറയീ, ആരുടെ നിക്കാഹിന്റെ കാര്യം നിങ്ങൾ ഇപ്പൊ ഇവിടുന്ന് പറഞ്ഞത്? എന്റെ നിക്കാഹിന്റെ കാര്യം തന്നെ നമ്മൾ പറഞ്ഞത്. നിങ്ങളിപ്പോ എന്തിനാ നിക്കാഹ് കഴിക്കാൻ പോണെ? പള്ള നിറയാൻ വേണ്ടിട്ട്. എന്തിനാണ് നിക്കാഹ് കഴിക്കുന്നത്? 15 വർഷമായിട്ട് നിനക്ക് അറിഞ്ഞിടാ. നമ്മളുള്ളപ്പോ നിങ്ങൾ എന്തിനാണ് വേറെ നിക്കാഹ് കഴിക്കാൻ പോണേന്നേ?
ഇതൊക്കെ ഞാൻ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും എന്റെ പിള്ള, ഞാൻ എന്ത് പറയാനാന്ന് പറയാണ്. ഞമ്മക്കറിയാം ഞമ്മക്കൊരു കുട്ടി ഇല്ലാഞ്ഞിട്ടല്ലേ നിങ്ങൾ വേറെ കെട്ടാൻ പോണത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വേറെ കല്യാണം കഴിക്കണമെന്നും നിക്കാ കഴിക്കണമെന്നും നമ്മൾ പറയുന്നത്. നിങ്ങൾ നമ്മളെ നിക്കാ കഴിക്കാൻ വന്നപ്പോ നിങ്ങൾ എന്തൊക്കെയാ നമ്മളോട് പറഞ്ഞത്? നിങ്ങൾക്ക് വല്ല ബോധ്യം ഉണ്ടോ? എന്താണ് അന്റെ അടുത്ത് പറഞ്ഞത്? നമ്മളെ മുത്തേന്ന് മൈനേന്ന് ചിത്രേന്ന് മൈലേന്ന് എന്നൊക്കെ ഞങ്ങൾ നമ്മളെ വിളിച്ചത്. നിന്നെ മൈലേന്നും കുയിലേന്നും മൈന് തത്ത എന്നെല്ലാം നമ്മൾ വിളിച്ചേക്കുന്നു. പക്ഷേ നിന്നെ നിക്കാ കഴിച്ച് നമ്മള് കാഴ്ച ബംഗ്ലാബിൽ ചെന്നപ്പാണ് നമ്മൾ അറിഞ്ഞത് ഇത്രയും മനോഹരമായ ജീവികളാണല്ലോ നമ്മൾ വിളിച്ചതെന്ന്. എന്നോർത്ത് അതിന്റെയൊക്കെ കാൽ പിടിച്ച് മാപ്പ് പറഞ്ഞ് അതിന്റെ ബാച്ചർക്ക് 5000 രൂപയും കൊടുത്തിട്ടാണ് നമ്മൾ പോരുന്നത്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോളി, നമ്മള് വേറും കൈ മീസിക്കൊണ്ടല്ല നിങ്ങളുടെ വീട്ടിലേക്ക് വന്നത്. നമ്മുടെ ബാപ്പച്ചി നമ്മുടെ ദേഹം മുഴുവൻ നിങ്ങൾക്ക് പൊന്നും പണ്ടും തന്നിട്ട് തന്നെ നമ്മളെ ഇങ്ങോട്ട് വിട്ടത്. നിങ്ങൾ നമ്മളെ ഉപേക്ഷിക്കുകയാണെങ്കിലേ നമ്മളെ ബാപ്പച്ചി വന്നേ പൊന്നും പണ്ടോ ഒക്കെ നിങ്ങളോട് ചോദിക്കും. എന്റെ ബാപ്പ നമ്മുടെ പുരന്റെ അടുത്ത് കാല് കുത്തിയാല് നമ്മള് കൊടലും പണ്ടോ കുത്തിയെടുക്കും. അയ്യോ ഇക്ക ഇക്ക നിങ്ങള് പേര് നിക്കാഹ് നടത്താൻ പോണേണോ? അപ്പൊ നീ അവിടെ നിന്നും കേട്ടിട്ടോ എതിര് നിക്കുന്നു. നീയൊക്കെ എനിക്ക് സമാധാനം തന്നിട്ടുണ്ട, സന്തോഷം തന്നിട്ടുണ്ട്. കയ്യോ കാലോ വേദനിക്കുമ്പോ ആരെങ്കിലും ഒന്ന് അമ്മക്ക് ചന്തുണ്ടോട്ട് ോട്ട് നീയൊക്കെ ഇനി എത്ര മാനത്തെ ചാടിയാലും നമ്മൾ നിക്കാ ഹരിക്കുന്ന വെച്ചാ കഴിച്ചിരിക്കും. അതാണ് ഈ കാതർ. ആ അല്ല പിന്ന ഈ അമുക്ക് കാരണം നീ കാരണം വേറെ നിക്കാഹ് കഴിക്കാൻ പോണ എന്റെ എന്നോട് എന്ത് ഇഷ്ടാന്ന് അറിയോ? എന്നെ എന്തൊക്കെയാ വിളിക്കണെന്ന് അറിയോ? മുത്തേന്ന് പൊന്നെ എന്തൊക്കെ എന്റെ ഇക്ക വിളിക്കാത്. അയ്യോ ഇതിപ്പോ എന്നോട് പറഞ്ഞിരിക്കട്ടെ, ഇനി ഇത് നീ കണ്ണാടിയുടെ മുന്നൊന്ന് പോയി പറയാൻ നിക്കണ്ട, അത് അപ്പഴേ പൊട്ടിപ്പോ. നിന്റെ മാപ്പ് ഇങ്ങോട്ട് വരട്ടെ, നിന്റെ മുഴി സമയം തന്നെ കാണിച്ചു തരാം, കാണിച്ചു തരാം, കാണിച്ചു തരാം. ഓടി താത്താ. താത്താ 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 താത്താ. ഇത് ആരാ നമ്മുടെ പെരയുടെ മുന്നിൽ വന്നിട്ട് താത്താ എന്നൊക്കെ പറയണേ? അല്ല ഇത്താത്താ ഇത്താത്താന്ന് വിളിച്ചതാണ്. എന്താണ്? ഞാൻ പോട്ട. എന്താ? ഞാൻ പോട്ടാ. എടാ ചെറുക്കാ, നീ ഞാൻ നമ്മള് പറഞ്ഞിട്ടല്ലേ ഇങ്ങോട്ട് വന്ന, നീ പോടാർക്കാ? അല്ല ഞാൻ പോട്ടാൻ പോട്ടാ കമ്പനി എന്നാണ് വരുന്നത്. വീട് വീടാന്തരം പോട്ടാ, വീട് വീടാകാൻ പോട്ടാ. അതെ, ലോകോത്തര സാധനങ്ങളായ അറേബ്യൻ രാജ്യങ്ങളിൽ മാത്രം അറബി സുന്ദരിമാരെ കണ്ടിട്ടുണ്ട്. അവരൊക്കെ ഉപയോഗിക്കുന്ന ഉഗ്ര സാധനങ്ങളാണ് ഞാൻ വിറ്റുകൊണ്ടിരിക്കുന്നത്. അത്തർ, ഊത്, പിന്നെ അതുപോലെ തന്നെ പുൽത്തൈലം, പിന്നെ ചെവിത്തോണ്ടി, മൂക്കുത്തി, അങ്ങനെയുള്ള എല്ലാം നല്ല സാധനങ്ങൾ, പെർഫ്യൂംസ് കാര്യങ്ങളാണ് കൊടുത്തോണ്ടിരിക്കുന്നത്. ഇതൊക്കെ കണ്ട ഇതെന്താ? ദന്ത, ദന്ത, ഇതാണ് ദന്ത. കൊച്ചുകുട്ടികൾക്ക് വരുന്ന ചെറിയ പുഴുപ്പല്ല് വർണ്ണങ്ങളായി പോവാറുണ്ടല്ലോ. പല്ലൊക്കെ ചെറിയ ആട്ടം ഇളക്കം, അതുപോലെ തന്നെ പല്ല് തേച്ചിലും കുഴപ്പമില്ല. ഈ ദന്ത തേച്ചു കഴിഞ്ഞാൽ കുട്ടികളുടെ പാൽ പുഞ്ചിന് നമുക്ക് സമ്മാനിക്കാൻ പറ്റും. കൊച്ചുകുട്ടികൾക്ക് വരാറുണ്ട്, മുടി നരയ്ക്കാറുണ്ട്. കൊച്ചുകുട്ടികൾ അകാല വാർദ്ധക്യം വരാറില്ലേ, മുടി ഒഴിച്ചിലുണ്ടാവാറുണ്ട്. പക്ഷെ ഈ ഓയിൽ തേച്ചു കഴിഞ്ഞാൽ ഒരു മുടി കൊഴിഞ്ഞെടുത്ത് 5 മുടിയാണ് കിളിച്ചു വരുന്നത്. തലവേദന ആയാലോ? ബാമുണ്ടോ? ചെറുപ്പത്തിൽ ഉണ്ടതാണ്, ആരാണ് വാരി തന്നതെന്ന് അറിയത്തില്ല. എന്ത് മാമുണ്ടത്? അല്ലോ മാമുണ്ടോന്നല്ല, ബാമുണ്ടോന്നെ. അതില്ല, നമ്മുടെ ഇക്ക വരും കണ്ടോണ്ട് വന്ന നമ്മുടെ മയത്തെടുക്ക. നിങ്ങൾ പോയി അതിലെ വെള്ളം വറ്റിയതും മിച്ചം സംസാരിക്കണ്ടായിരുന്നു. താ കുറച്ച് വെള്ളം കിട്ടോ കുടിക്കാൻ. നമ്മൾ കൊടുത്തു വിടാം, പേരയിലൊന്നും കാണണ്ട, ഇവിടെ നിക്കി. അയ്യോ ഇവിടെ ഓനെ കണ്ടാലേ നല്ല ലക്ഷണം. കുറേലും കൂടെ കയറാമോ? കുറച്ച് വെള്ളം. ഇതാ വെള്ളം. വലിയ പോരാ. ഫാത്തിമ, പണ്ട് മുതലേ നിനക്കുള്ള സ്വഭാവമാണ്, ഒന്നും പറയാൻ സമയത്ത് ഇടയ്ക്ക് കയറി പറയും. പിന്നെ നിന്നെ ഞാൻ ഒരുപാട് സ്നേഹിച്ചിരുന്നു. നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ നാട് വിട്ടത്. പറയാമോ? നിന്നെ കെട്ടാൻ വേണ്ടിയിട്ട്.
ഞാൻ ആരോടും ഒരു വൃത്തികെട്ട വാക്ക് സംസാരിച്ചിട്ടില്ല. നല്ല രീതിയിൽ മാത്രമേ പെരുമാറിയിട്ടുള്ളൂ. എല്ലാവരോടും ഞാൻ സത്സുഭയായിട്ടേ പെരുമാറിയിട്ടുള്ളൂ. അറിയാം, ഒരൊറ്റ ചീത്ത ചിന്തകൾ പോലും എൻ്റെ മനസ്സിലായിരുന്നു. ഒരു ചീത്ത വാക്കുകൾ പോലും ഞാനോട് സംസാരിച്ചിട്ടില്ല. എൻ്റെ നാവ് അത്രയ്ക്ക് ക്ലീനായിരുന്നു. പക്ഷെ നിന്റെ പട്ടി അലവലാതെ തന്ത അങ്ങനെ ഒരു ഒറ്റയിടത്തിനാണ് നിന്നെ കെട്ടിച്ചു കൊടുത്തത്. അറിയാമോ, അത്രയ്ക്ക് നിന്നെ സ്നേഹിച്ചു. നിനക്ക് നിന്റെ ഒരിത്രയെങ്കിലും സ്നേഹം മനസ്സിൽ നിനക്ക് കാത്തിരിക്കാമായിരുന്നില്ലേ? അയാൾ പറഞ്ഞ കാശില്ലാത്തൊരുത്തിനെ ഞാൻ കെട്ടിച്ചു കൊടുക്കില്ലെന്ന്. അതുകൊണ്ടാണ് ദുബായ് വരെ ഞാൻ പോയത് രക്ഷപ്പെടാൻ വേണ്ടിട്ട്. എന്നിട്ട് രക്ഷപ്പെട്ടോ? ഇല്ല, വെള്ളമെങ്കിൽ വെള്ളമെങ്കിലും താ. ഇപ്പോഴും നിന്റെ കയ്യിൽ ആ വിറയിലുണ്ട് കേട്ടോ. എന്നെ കാണുമ്പോൾ ഉള്ള വിറയിൽ മിന്നലേ പോലെ വിറയ്ക്കുന്നേ. സുവർണ നൂലിലെ അക്ഷരങ്ങൾ, അതിലെന്റെ മോഹങ്ങൾ പൂവണിഞ്ഞു. നനഞ്ഞ നേരിയ പട്ടുരുമ സുവർണ നൂലിലെ അക്ഷരങ്ങൾ, അതിലെന്റെ മോഹങ്ങൾ പൂവണിഞ്ഞു. ഈ മണലിൻ്റെ മാറിൽ തളർന്നു മയങ്ങും നഖചിത്രപടത്തിലെ ലിപികൾ. ഏതോ നവർണദ്വീപിലെ നിധികൾ ആ പുഴയുടെ തീരത്തും ആറ്റും പുറത്തും പോയിരുന്നു. എല്ലാം ഇന്നലെ കഴിഞ്ഞതുപോലെ ഞാൻ ഓർക്കുന്നു. കംപ്ലീറ്റ് എൽ ഇ ഡി സ്ക്രീനിൽ തെളിഞ്ഞു വരുന്നത് സത്യം. എനിക്കറിയാം, പുറത്തിഷ്ടം കാണിച്ചില്ലെങ്കിലും ഒരല്പം ഇഷ്ടം എൻ്റെ അവിടെ ഉണ്ട്. അല്ലെങ്കിൽ ഈ വെള്ളം കൊണ്ട് നീ തന്നെ വരത്തില്ലല്ലോ. മറ്റേ കളഞ്ഞ് വീട്ടിലില്ലായിരുന്നാ. എനിക്കറിയാം എന്നെ നീ ഇഷ്ടപ്പെട്ടതും എന്നോട് ഐ ലവ് യു പറയാൻ വേണ്ടി നാണിച്ചതും ചെറിയ തള്ളവരോട് കാലിൽ കളം വരച്ചിങ്ങനെ കള്ളിപ്പെൺ. സത്യം പറയാം, അന്ന് ആ ഒരു ചെറിയൊരു കിണറുണ്ടായിരുന്നു, അതിലവിടെ കിടന്നപ്പോൾ ഞാൻ നിന്റെ തലമുടി തഴുകിക്കൊണ്ട് പറഞ്ഞില്ലേ ആ കാച്ചി എണ്ണയുടെ മണം? എനിക്കിപ്പോഴും ആ എണ്ണയുടെ മണം കിട്ടുന്നുണ്ട്. സത്യം, നല്ല കാർക്കൂന്തലായിരുന്നു. ഇപ്പൊ ചകിരി പോലെ ആയെന്നൊരു സംശയം. ഇത് ഷാംപൂ പോലും തേക്കുന്നുണ്ടോ? സംസാരിക്കാൻ മടിയാണല്ലേ, തൊണ്ടയൊക്കെ ഇടറുന്നുണ്ട് കള്ളി. എനിക്കറിയാലോ ഞാൻ നിന്നെ കണ്ടിട്ടുണ്ടോ, നീ എൻ്റെ കൂടെ വന്നിരിക്കും. എനിക്കറിയാം എൻ്റെ കരസ്പർശം ഏൽക്കാൻ ഈ കരം വെമ്പൽ കൊള്ളുകയാണ്. ആ കരം എങ്ങ് താ. എൻ്റെ കള്ളിപ്പെണ്ണ്, നിന്നെ എപ്പോഴും സ്നേഹത്തോടെ വിളിക്കുന്ന ആ ചെല്ലപ്പേരൊന്ന് വിളിച്ചോട്ടെ. എന്റെ പക്കി, നമുക്ക് നിന്നെ നമ്മള് പൊക്കി. എടാ നിക്കടാ, അല്ല ഞാൻ പോട്ടാ പോട്ടാ. നീ പോണ്ടാ, നിന്നെ നമ്മൾ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞിട്ട് നീ പോയാ മതി. ഞാൻ പോട്ടാൻ പോട്ടാ കമ്പനിയും സാധനങ്ങൾ വിൽക്കാൻ വേണ്ടി, ദുബായിലുള്ള സാധനങ്ങൾ വിൽക്കാൻ വേണ്ടി വന്നാണ്. നീ ദുബായിലുള്ള സാധനങ്ങൾ വിൽക്കാൻ വന്നല്ല, നീ ഇവിടുത്തെ പെണ്ണുങ്ങളെ വളച്ച് കരക്കെടുത്ത് ബോംബെയിൽ ചുവന്ന തെരുവിൽ കൊണ്ടുപോയിട്ട് അവിടെ കാശിന് വിറ്റിട്ട് നിനക്ക് ദുബായിൽ പോയി വേറെ കച്ചവടം നടത്തണം. അതാണ് നിന്റെ ലക്ഷ്യം. അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. നിന്നെ ഇന്ന് പോലീസിൽ പിടിച്ചു കൊടുത്തിട്ടുണ്ട് കാര്യം. പോലീസിൽ പിടിച്ചു കൊടുക്കരുത്. ഞാൻ ഒരു പെണ്ണിനെ സ്നേഹിച്ചു, അതുകൊണ്ട് ഒരു കാര്യം അതുകൊണ്ടാണ്, വേറെ ഒന്നും തോന്നരുത്. നല്ല സ്നേഹമുള്ള എനിക്ക് നിന്നോട് സ്നേഹമില്ല. നമുക്ക് നിന്നോട് സ്നേഹമില്ല. നീ വെള്ളം കുടിക്കില്ലേ? നിനക്ക് ഭയങ്കര ദാഹമാണല്ലേ, കുടിക്കണം. മതിയല്ലേ? മതി. എന്തിനാണ് പറയും? പോട്ടാ പോട്ടാ. പോണ്ടാ, നിന്നെ നമ്മൾ പോലീസിൽ പിടിച്ചു കൊടുക്കും. എന്ത് പോലീസ്, എന്ത് കോടതി? എന്തേടാ, ജീവിതം തന്നെ കൈവിട്ട് നിൽക്കുന്നതിന് എന്ത് പോലീസ് എന്ത് കോടതി? ഇക്ക കേക്കറിയോ, ദിനം പ്രതി മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാരകമായ രോഗത്തിനടിമയാണ് ഞാൻ. മാരകമായ രോഗം. അനക്ക് എന്ത് അസുഖമാണ്? ഇക്കയ്ക്ക് പറഞ്ഞ പോലെ അസുഖത്തിന്റെ പേര് മനസ്സിലാവില്ല. മാരകമായ അസുഖമാണ്. എന്നാ എന്റെ പൊന്നു മക്കൾ ഇപ്പോഴും ഇവിടെ നിൽക്കട്ടെ, മെഡിക്കൽ കോളേജ് പോയി പെട്ടെന്ന് ഡോക്ടറെ കാണി. എനിക്ക് മനസ്സിലായി, ഇതുപോലൊരു വലിയ മനസ്സിന് ഞാൻ കണ്ടിട്ടില്ല. വേൾഡ് ഫെയിലിയർ. എന്താ വേൾഡ് ഫെയിലിയർ എന്ന് വെച്ചാ? ലോക തോൽവി. എന്റെ വീട്ടിൽ ഇവിടെ ആരുമില്ല ഈ വെള്ളമൊക്കെ എടുത്തു വെക്കാൻ. കാര്യം നമ്മൾ കാര്യം പറഞ്ഞ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഈ ഒരു കാര്യത്തിൽ നമ്മൾ ഒരുമിച്ച് നിൽക്കണം. ആ ഒരുമിച്ച് നിൽക്കണം, എന്നാലും നമ്മുടെ കാര്യങ്ങൾ അത്രേ ഉള്ളൂ. അതേ, നമ്മുടെ പിള്ളേരുടെ സ്വത്തും പണവും ഒക്കെ വേറെ മൂന്നാമത് ഒരാൾ കൊണ്ടുപോകാൻ പാടില്ല. അത് ചിന്തിക്കാൻ എനിക്ക് പറ്റൂല. പറ്റൂല. അതിലും സ്വത്തും പണത്തിനേക്കാളൊക്കെ ഉപരി ഇക്ക നമ്മുടെ പിള്ളേരുടെ മനസമാധാനല്ലേ നമുക്ക് വലുത്. അതാണ് ഇക്ക അവരെ വിളി. നിക്കാഹ് കഴിക്കാൻ പോണെന്ന് കേട്ടില്ല? ശരിയാണോ? ശരിയാണല്ലോ. ആണ്. ആ
ഒരു കാരണം വെച്ചാലും നമ്മള് ആ കല്യാണത്തിന് സമ്മതിക്കൂല. അതിന് കാരണം എന്താന്ന് പറയും? കാരണം പറയാം. ഞാൻ ആവശ്യത്തിന് സ്വത്തും പണവും തന്നിട്ടാണ് ഇങ്ങോട്ട് വിട്ടത്. നിങ്ങൾ ഇനി എന്തൊക്കെ പൂര് കാണിച്ചാലും നമ്മൾ ഒന്നുകൂടെ കെട്ടിയിരിക്കും. അതാണ് ഈ കാതന്റെ തീരുമാനം. അല്ല പിന്ന ഒരു ബീവിയാണ് പറഞ്ഞ് നടന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഇനി നിന്റെ ഉമ്മയെ ഞാൻ വരച്ച വരയിൽ നിർത്തിയിട്ടില്ലേ? അല്ല, നിന്റെ ഉമ്മ എന്നെ വരച്ച വരയിൽ നിർത്തിയിട്ടില്ലേ? അതുപോലെ നീ ഇവനെ വരച്ച വരയിൽ നിർത്തണം. നമ്മൾ ഇപ്പോൾ തീരുമാനം എടുത്ത്. ഇനി എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും ഞാൻ ഫാത്തിമ ഈ വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങില്ല. ഞങ്ങൾ ഇവിടെ തന്നെ നിക്കോളാം. നമ്മുടെ മക്കൾ തമ്മിൽ ജോയിന്റ് ആയിട്ടിരിക്കും. ഉമ്മക്ക് ഇനി ഓന്റെ കല്യാണം മുടക്കാൻ എന്താ ഭയം എന്ന് അന്വേഷിക്കാം. അല്ല പിന്ന കല്യാണം മുടക്കാൻ ബാപ്പാമാര് വന്നേക്കുന്നു. സൈനബ എന്താ ഇക്കാ? നീ ഉറങ്ങാണ? നമ്മൾ ഉറങ്ങിയില്ല. പക്ഷെ എങ്കിൽ നിങ്ങൾ ഇന്നിങ്ങോട്ട് വരണ്ട. വന്നാ നിങ്ങളുടെ കാല് നമ്മൾ വെട്ടും. കാല് പോയാൽ നിക്ക കഴിക്കാൻ പറ്റില്ലല്ലോ. പാട്ടു എന്തേക്കാ? നീ ഉറങ്ങിയ? നമ്മൾ ഉറങ്ങി ഇക്ക അങ്ങോട്ട് വരണ്ട. എവിടെ കിടക്കും? ആ ഫോൺ എടുത്തോണ്ട് വന്ന് കഴിഞ്ഞാല് നമുക്ക് കളിക്കാം. ഹലോ ഹലോ ഹലോ, എവിടെ നിൽക്കുകയാണ്? നമ്മൾ പറഞ്ഞ നിക്കാഹ് ഇപ്പൊ ഈ നിമിഷം ഇനി തന്നെ നടക്കണം. നമ്മളൊരു കാര്യം ചെയ്യാം, നമ്മൾ പുറയിലോട്ട് വരാം. ആ നമ്മൾ ഇനി തന്നെ നിക്കാഹ് കഴിച്ചിരിക്കും. എടാ വിളിച്ച വേറൊന്നുമല്ല, നമ്മക്ക് ഇന്ന് തന്നെ ആ മുഞ്ചത്തിലെ വീട്ടിൽ പോയി അവളെ ഇന്ന് തന്നെ ഈ പുരയിലേക്ക് കൊണ്ടുവരണം. ആ കാര്യം നമ്മൾ പറയാൻ വിട്ടുപോയി. നമ്മള് നിങ്ങൾക്ക് ഒരു പെണ്ണിനെ അന്വേഷിച്ച് ദുനിയാവ് മൊത്തം നടന്ന് കണ്ടുപിടിച്ച്. പക്ഷെ പൊന്നിന് വലിയ ഇഷ്ടം പോരാ. പെണ്ണിന്റെ ഉപ്പാനും ഉമ്മാക്കും പെരുത്ത് ഇഷ്ടമാണ്, പക്ഷെ സാമ്പത്തികം കുറവാണ്. എന്ത് പറയുന്നു? സാമ്പത്തികമൊന്നും നമുക്ക് പ്രശ്നമില്ല. പെണ്ണിന്റെ ബാപ്പാക്കും ഉമ്മാക്കും ഇഷ്ടമാണല്ലോ. ഇഷ്ടമാണ്. പിന്നെ പെണ്ണിന്റെ ഇഷ്ടം നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല. നമ്മൾ ഇവിടെ കെട്ടിക്കൊണ്ട് വരുന്നു. എന്നാ പിന്നെ നമുക്ക് ഇപ്പൊ തന്നെ പോവാ. ഇപ്പൊ തന്നെ പുറപ്പെടാം. ഇവളുമാരെയൊക്കെ നമുക്കൊരു പാഠം പഠിപ്പിക്കണം. സ്നേഹത്തിന്റെ വില എന്താ നമ്മൾ അറിയണമല്ലോ. എപ്പോഴെങ്കിലും ഇറങ്ങി പോയിട്ട് പുറക്കെ വിളിക്കുന്നു. നമ്മളെ വിട്ട് കളഞ്ഞിട്ട് പോവല്ലേ ഇക്ക? നമുക്ക് നിങ്ങളില്ലാണ്ട് ജീവിക്കാൻ പറ്റൂലഞ്ഞിട്ടാണ്. ഓളെ കെട്ടി വന്നാല് ഓളെ ഓക്കുണ്ടാവണ കുഞ്ഞുങ്ങളെ നമ്മൾ പൊന്നുപോലെ നോക്കിക്കോളാം. ഇത്രക്ക് സ്നേഹനിധികളായി ഈ പെണ്ണും പിള്ളമാരുള്ളപ്പ നിങ്ങൾ എന്തിനാണ് ഈ വയസ്സാം കാലത്ത് വേറൊരു പെണ്ണിനെ അന്വേഷിക്കുന്നത്? ഇവിടെ അതിവിടെ വന്നാൽ ഇവിടുത്തെ സ്വസ്ഥത തരത്തില്ലെന്ന്. ഇല്ല, നമ്മൾ ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കൂല. ഇല്ലേ ഫാത്തിമ? അപ്പൊ ഏതെങ്കിലും ഒരു അനാഥാലയത്തിൽ പോയിട്ട് നമുക്ക് രണ്ട് കുട്ടിയെ കൊണ്ടുവരാം. അത് നമ്മളെ സമ്മതിക്കൂല. കണ്ട വീണ്ടും ഹലാക്കായി. അയ്യോ ഹലാക്കല്ല, പിന്നെ നമ്മക്ക് മൂന്ന് പേർക്കും കൂടി ഒരൊറ്റ കുട്ടി മതി. കണ്ടാ സ്നേഹം കണ്ടാ? അപ്പൊ നമ്മക്ക് ഇപ്പൊ തന്നെ അങ്ങ് പോയാലാ? വേണ്ട, ഞാൻ മാത്രം പോയി ഇനി അതിനുള്ള കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് വരാം. അപ്പൊ നമ്മളെ കണ്ടിട്ട് വേറെ നിക്കാ കഴിക്കാൻ പോവാണോ? ശരി അല്ലെന്ന്, നല്ല മൊഞ്ചുള്ളൊരു കുട്ടിയെ നമ്മൾ കൊണ്ടുവരാൻ പോവുകയാണ്. നമ്മുടെ കോമഡി സ്റ്റാർസിന്റെ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ഈ വേദിയിൽ കാണാൻ ആഗ്രഹിക്കുന്ന ടീമാണ് നമ്മുടെ ലക്കി സ്റ്റാർസ്. അവർക്ക് ഇന്നത്തെ ദിവസം ഇനി ഭാഗ്യം നിറഞ്ഞതാണോ ഇല്ലയോ എന്നൊക്കെ നമുക്കൊന്ന് അറിയണ്ടേ? അതിനു മുമ്പായിട്ട് എങ്ങും പോയേക്കരുത്. ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. ഞാൻ അത്ര വലിയ ഊപ്പയൊന്നും അല്ല, ഞാനൊരു ബിസിനസ്സുകാരനാടാ. ആ ഹൈവേയിലെ സൈഡിൽ പെട്ടിക്കട ഇട്ടുകൊണ്ടിരിക്കുന്ന അംബാനിയെ തൊഴുതുന്ന നീ എവിടെ പോണു? അല്ല നടന്നു വരാൻ പറഞ്ഞു. ആരെങ്കിലും അടിക്കാനാണോ പോണത്? ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ.
ജ്യോതിഷേട്ടാ ലക്കി സ്റ്റാർസ് സമകാലിക സംഭവങ്ങൾ കോർത്തിണക്കി നിങ്ങൾ അവതരിപ്പിച്ച ഈ സ്കിറ്റ് വളരെ രസകരമായിരുന്നു. വളരെ അധികം കാലിക പ്രസക്തിയുള്ള ഒരു വിഷയമാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. അല്പ സെൻസിറ്റീവുമാണ്, കാരണം ബഹുഭാര്യാത്വം അത് നമ്മുടെ ഇസ്ലാമിൽ അത് എത്രത്തോളം അനുവദിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ സുപ്രീം കോടതിയുടെ അടുത്ത കാലത്ത് വിധി വന്നു. അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ മതപരമായ കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കേണ്ട കാര്യമില്ല. പക്ഷേ ഒരു കാര്യം, നിസ്സാര കാര്യത്തിന് ഭാര്യയെ ഉപേക്ഷിച്ച് വേറെ വിവാഹം കഴിക്കുന്നത് ധാർമ്മികമായി ഒട്ടും ശരിയല്ല. അത് നിങ്ങൾ സ്കിറ്റിൻ്റെ രൂപത്തിൽ അവതരിപ്പിച്ചപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച രണ്ട് മൂന്ന് കാര്യങ്ങൾ അഭിനന്ദനം അർഹിക്കുന്നു. ഒന്ന്, മതപരമായ വികാരങ്ങൾ വ്രണപ്പെടുത്താതിരിക്കാൻ നിങ്ങൾ പരമാവധി ശ്രദ്ധിച്ചു, അതിന് അഭിനന്ദനങ്ങൾ. കുട്ടികളില്ല എങ്കിൽ വൈദ്യശാസ്ത്ര പരിശോധന നടത്തി ആരുടെ ഭാഗത്താണ് മിസ്റ്റേക്ക് തെറ്റ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഭാര്യയെ ഉപേക്ഷിക്കാവൂ എന്ന ഒരു സന്ദേശം കൂടി ഈ സ്കിറ്റിലൂടെ നിങ്ങൾ വരച്ച് കാട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിൽ ആർക്കെങ്കിലും വിയോജിപ്പുണ്ടെങ്കിൽ പോലും അവരെ മുറിവേൽപ്പിക്കാതിരിക്കാൻ നിങ്ങൾ പരമാവധി ശ്രദ്ധിച്ചിട്ടുണ്ട്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു സോ മച്ച് സർ. ശ്വേതജി, ടീം ലക്കി സ്റ്റാർസ്, പ്യോർലി ഞാൻ എന്തെങ്കിലും മാർക്സ് തരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം. എനിക്ക് സത്യമായിട്ട് നിങ്ങളുടെ സ്കിറ്റ് അത്ര ഇഷ്ടപ്പെട്ടില്ല എനിക്ക്. പക്ഷേ നിങ്ങളെല്ലാവരും പെർഫോമൻസ് വാസ് വെരി വെരി ഗുഡ്, വെരി വെരി ഗുഡ്. സോ പ്ലീസ് ഇങ്ങനത്തെ ഒരു 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 ലൈക്ക് ഒരു വീക്കായ സബ്ജക്റ്റിൻ്റെ മുകളിൽ സ്കിറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് ഡസൻ മേക്ക് എനി സെൻസ്. ബിക്കോസ് നിങ്ങൾ മൂന്നാമത്തെ കല്യാണം കഴിച്ചാലും നിങ്ങൾക്ക് കുട്ടികളുണ്ടാവില്ല എന്നുള്ള ഒരു ഭയങ്കര സ്ട്രോങ് ആയി ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര വാലിഡായ ഒരു പോയിന്റ് ഉണ്ടായിരുന്നെ. പക്ഷെ അത് ആ ഒരു പോയിന്റിൽ ആരും ഡിസ്കസ് ചെയ്തില്ല. വൈ ശ്യാം? അത് പറയുന്നുണ്ടായിരുന്നു, പക്ഷെ അത് പറയാനുള്ള ഇത് കിട്ടിയില്ല. അതിന് മുമ്പെല്ലാം മറന്നുപോയി. മെയിൻ പോയിന്റ് ആണ്. പിന്നെ എനിക്ക് ശ്യാമിൻ്റെ, നമ്മൾ എപ്പോഴും കേൾക്കുന്നത് സ്ത്രീകൾ ഏജ് പറയുമ്പോൾ നമ്മളെ പ്രായം പറയുമ്പോൾ ഒരു സങ്കടം ഉണ്ടാവും. അത് ഇന്ന് ശ്യാമ് നന്നായിട്ട് കാണിച്ചു തന്നു. ഒരുപാട് മോമെൻറ്റ്സ് ഉണ്ടായിരുന്നു, ദ വെർ ലൈക്ക് നൈസ് മോമെൻറ്റ്സ് ഓഫ് പെർഫോമൻസ്. ബട്ട് വീക്ക് സ്ക്രിപ്റ്റ്. താങ്ക് യു. റിമി, ടീം ലക്കി സ്റ്റാർസ്, എന്തായാലും ഞങ്ങൾക്ക് കുറച്ച് നേരം ഒരു കോഴിക്കോട്, മലപ്പുറം, കാസർഗോഡ്, കണ്ണൂർ, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലോട്ട് ഉള്ളിലോട്ടുള്ള അല്ലെങ്കിൽ പക്ക ഒരു മുസ്ലിം ഫാമിലിയിലോട്ട് കുറച്ച് നേരം നമുക്കൊന്ന് ചെല്ലാനും അവരുടെ സംസാരം, ലാംഗ്വേജ് നിങ്ങൾ വളരെ ശ്രമിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് അപ്സര, ശ്യാമ്, നിങ്ങളെല്ലാവരും ഇവിടെ നിങ്ങൾ അന്വേഷണത്തിൻ്റെ ഭാഗം ആയിട്ട് വെച്ചിരിക്കുന്നത്. മൂന്നാമതൊരു ഭാര്യയാണ് തേടി പോയിരിക്കുന്നത്. പക്ഷേ ലാസ്റ്റ് പറയുന്നു ഒരു കൊച്ചിനെ നമുക്ക് ദത്തെടുക്കാം എന്ന് പറഞ്ഞ് ആ വീട്ടിലോട്ട് അവസാനം അങ്ങനെ ഒരു ഭാര്യമാരെ തീരുമാനത്തിലെത്തുന്നു. ശരിയാണ്, ഈ പറഞ്ഞ പോലെ സാധാരണ നിങ്ങൾ തരുന്ന പോലെ നമ്മളെ കുടുകൂടുകൂടാന്ന് ചിരിപ്പിക്കാൻ ഇത്തിരി വിട്ടെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം കൂടെ പറയട്ടെ. ഫാത്തിമയും സുധീറുമായിട്ടുള്ള ആ ഒരു ചാരി നിൽക്കുന്നതും ശ്യാമും വന്ന് ചാരി നിൽക്കുന്നതും പിന്നെ ലോക തോൽവി, വേൾഡ് ഫെയിലിയർ എന്നൊക്കെ വിളിക്കുന്നതും കയ്യെ തൊടുന്നതും പൊക്കുന്നതും അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. താങ്ക് യു. എന്തായാലും ഇനി മാർക്സ് എങ്ങനെയാണോ നമുക്ക് അറിഞ്ഞേ പറ്റുള്ളൂ അല്ലേ, നമുക്ക് അതിൽ നിന്ന് ഓടിപ്പോകാൻ പറ്റില്ലല്ലോ. എന്നാലും കുഴപ്പമില്ല, ലെറ്റ്സ് സീ. റിമി ഓൺ 27. നമ്മുടെ ലക്കി സ്റ്റാർസിന്റെ ഇന്നത്തെ ഈ ഒരു ആക്ഷൻ ഇവർക്ക് ലഭിക്കുന്ന സ്കോർ ഇസ് 92/100. സോ ബാക്കിയുള്ള പ്രഷർ ഫാക്ടേഴ്സ് ഒക്കെ തന്നെ എല്ലാവരും മാറ്റിവെച്ചോളൂ. ഇനി ചിരിക്കാൻ വേണ്ടി മാത്രമുള്ള സമയമാണ്. എങ്ങും പോയേക്കരുത്. ഐ വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ഓപ്പോ ബ്രേക്ക്. ഞാൻ അത്ര വലിയ ഊബയൊന്നുമല്ല, ഞാനൊരു ബിസിനസ്സുകാരനാടാ. ആ ഹൈവേയിലെ സൈഡിൽ പെട്ടിക്കട ഇട്ടുകൊണ്ടിരിക്കുന്ന അംബാനിയെ തൊഴുതുന്നു. പൂക്കൾ പനീർ പൂക്കൾ.
നീ എവിടെ പോണു? അല്ല നടന്നുവരെ പറഞ്ഞ് ആരെങ്കിലും അടിക്കാനാണ് പോണത്. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ കോട്ടയം തിരുവല്ല നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 2,00,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 1,00,000 രൂപ. ഒരു കിഡ്ലൻ പെർഫോമൻസുമായിട്ട് നിങ്ങൾക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ആക്ടിന് വേണ്ടി നമ്മുടെ കണ്ടസ്റ്റന്റ്സ് ഒന്നിക്കാൻ പോവുകയാണ്. ജസ്റ്റ് സിറ്റ് ബാക്ക്, എൻജോയ് ആൻഡ് റിലാക്സ്. ചേലും കൊണ്ടേ മോഹിപ്പിക്കും പെണ്ണാണേ, മണിവാന താരം പെണ്ണിന്മയിൽ നിന്നാണേ, താരം വൻ നിന്നെ കണ്ടാൽ അമ്പും വില്ലും വച്ചേനേ, കതിരോനെ കണ്ണഞ്ചിക്കാൻ പോരും മച്ചാനേ. നെഞ്ചോറം തോരുണ്ടേ, ചുണ്ടോറം ശീലുണ്ടേ, കണ്ടാലും കൂടുമ്പം കൊണ്ടാടണ്ടേ, കൊണ്ടാട്ട ചേലാക്കാൻ നല്ല തക്കാരുണ്ടേ, കരനീളെ പന്തൽ കെട്ടി തപ്പും മുട്ടിച്ചെൻ്റെ കുട്ടി കാത്തിരിക്കും നേരം വന്നെ ചില്ലം ചില്ലാല. ഇന്ന് നിങ്ങളെ മോന്റെ കല്യാണം തന്നെ, നിങ്ങൾ ഇവിടെ കിടന്ന് ജില്ലം ജില്ലോ എന്ന് പറഞ്ഞ് കളിച്ചുകൊണ്ടിരുന്ന എടാ ഒരു ഓണം വേണ്ടായോ? അവര് ചില്ലറ കുടുംബക്കാരൊന്നുമല്ല, എന്ത് കഷ്ടപ്പെട്ടെന്ന് അറിയാമോ ഞാൻ ഈ കല്യാണം ഒപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് തന്നത്? എടാ നീ ഈ പറയുന്ന കൊമ്പത്തെ ആൾക്കാരെന്ന് പറഞ്ഞിട്ടേ അവര് കല്യാണത്തിന് എന്തോ എന്റെ മോന് ശ്രീധനായിട്ട് തന്നത്. എന്തോ ഒന്ന് 10 രൂപയും ദാ ഈ രണ്ട് കൈ കൊള്ളുന്ന സ്വർണവും. അയ്യോ രണ്ട് കൈ കൊള്ളുന്ന സ്വർണം ഇങ്ങനെ കൊള്ളുന്ന സ്വർണവും. ഇങ്ങനെയൊന്ന് പവൻ 10,00,000 രൂപ ഇത്രയും തന്നാ നിങ്ങളെ ആ ഉണക്ക ചെറുക്കന് പിന്നെ വേറെ എന്തോന്ന് കിട്ടും? ഗൾഫിൽ പോയിരുന്ന ഇതിന് മുമ്പ് കാശുണ്ടാക്കിയാലും. ആ അതിന് ഗൾഫിൽ പോയാ? പോയില്ല, പോയാ ഇരുന്നു പോയില്ലല്ലോ. അതും അത് മാത്രമല്ല, അവര് വലിയ ബിസിനസ്സുകാരാണ്, നിങ്ങളെ പോലെ ആപ്പ ഊപ്പ ടീമൊന്നും അല്ല. ജയ് ഇവിടെ ഉണ്ട് ആപ്പ, ഈ വീടിന്റെ പിന്നാമ്പറത്ത് കിടപ്പുണ്ട്. പിന്നെ ഊപ്പയുടെ കാര്യം, ഞാൻ അത്ര വലിയ ഊപ്പയൊന്നും അല്ല, ഞാനൊരു ബിസിനസ്സുകാരനാടാ. ആ ഹൈവേയിലെ സൈഡിൽ പെട്ടിക്കട ഇട്ടുകൊണ്ടിരിക്കുന്ന അംബാനിയെ തൊഴുതി ഞാൻ ഒരു കാര്യം പറയാല്ല, അവര് വരുമ്പോ നാണക്കേടൊന്നും ഉണ്ടാക്കല്ലേ. നാണക്കേടെന്തോ? വേറൊരു കാര്യം കൂടെ ചോദിക്കാൻ, ഈ കല്യാണ മണ്ഡപത്തിൽ ഇന്ന് എന്തോ ഒന്ന് കാണിച്ചത്? താലിയിട്ട് നടന്നു? താലിയിട്ട് നടന്നല്ല, കല്യാണ മണ്ഡപത്തിൽ ചേച്ചി, അതായത് നിങ്ങളെ ഭാര്യ എന്തോ ഒന്ന് കാണിച്ചെന്ന്. എടാ അവക്ക് നല്ല മനോഷമുണ്ട്, അവിടെ നിന്ന് ആരുടെയും പറയാതെ താലി ഇടുന്ന സമയത്ത് ഇറങ്ങി വീട്ടിൽ പോകേണ്ട വല്ല കാര്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവക്ക് വലിയ വലിയ മനപ്രയാസമുണ്ട്. എന്തോ മനപ്രയാസം? അവള് നല്ല തറവാടിയാ. ആ എന്നെ നാട്ടുകാര് മൊത്തം പറയണത് ചേച്ചി തറ വായാടിയാണെന്ന്. ചേച്ചി ഞാൻ ഒരു കാര്യം ചോദിച്ചോളൂ, ചേച്ചി ഇന്ന് കാണിച്ചത് ശരിയാണ്, ചേച്ചിന്റെ മോന്റെ കല്യാണം നടക്കണത്, ചേച്ചി എന്തിനാണ് അവിടുന്ന് മുഖവും ഏൽപ്പിച്ചോണ്ട് ഇറങ്ങി പോയത്? ഓഹ് അത് ശരി, നീ നമ്മുടെ ബന്ധുവാന്ന് പറഞ്ഞിട്ട് എന്നാ കാര്യം? അപ്പൊ ഈ കഥയൊന്നും നിനക്കറിയത്തില്ലയോ? എടാ എവളെ കെട്ടുന്നതിന് മുമ്പ് എവളെ ഒരുത്തം പ്രേമിച്ച് കല്യാണം കഴിക്കാൻ ഇരിക്കുകയായിരുന്നു, അവൻ എന്നിട്ട് കെട്ടാതെ തേച്ചട്ടങ്ങ് പോയി. അങ്ങനെ തേച്ചിട്ട് ഉള്ള കാര്യം പറഞ്ഞ നിനക്കെന്നാ ഉരു? അങ്ങനെ എവൾക്ക് ഭയങ്കര മനോവശമായി, അങ്ങനെ എവള് വിഷമം വന്നപ്പോ കടലെ ചാടിച്ചാവാൻ പോയി. ആ സമയത്ത് ഞാൻ ഈ ബ്ലൂ വെയിൽ കളിയൊക്കെ കളിച്ചോണ്ടിരിക്കുന്ന സമയമാണല്ലോ. അന്ന് ഈ ബ്ലൂ വെയിനൊക്കെ ഉണ്ടാ? അന്ന് പേര് വേറെ ആയിരുന്നു, അളി ഇതൊക്കെ തന്നെ. അങ്ങനെ 47-ാമത്തെ ടാസ്ക് എന്ന് പറയുന്നത് കയ്യിലൊരു നീലത്തിമിംഗലത്തിന്റെ പടം ബ്ലേഡ് വെച്ച് വരച്ചിട്ട് ആ ചോര കൊണ്ടുവന്ന് കടലിൽ ഒഴിക്കണം. അങ്ങനെ ഞാൻ അവിടെ ചെന്നപ്പം അവിടെ ഒരു വെള്ള തിമിംഗലം കടന്ന് വെള്ളം കുടിക്കുന്നു. വെള്ളത്തിമിംഗലോ? ആ വെള്ളത്തിമിംഗലം. ഓ ഇത്. അങ്ങനെ ഞാൻ അവളെ പിടിച്ച് കരയെ കേറ്റിട്ട് ഞാൻ ചോദിച്ചു എന്നാ കൊച്ചേ കാര്യം? അപ്പൊ ഇവള് പറഞ്ഞു എന്നെ ഒരാൾ പറ്റിച്ചിട്ട് പോയെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ ഒരു കാര്യം ചെയ്യും, അതുകൊണ്ട് ആത്മഹത്യ ചെയ്യാൻ പോവാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഒന്ന് ആലോചിച്ചിട്ട് പോരേ എന്ന് പറഞ്ഞു. എന്നിട്ട് നിങ്ങൾ ആലോചിച്ചോ? ആലോചിച്ചല്ലോ, അതല്ലേ ഇപ്പൊ ഇവിടെ നിൽക്കുന്നു. അങ്ങനെ അപ്പൊ ഈ ഗെയിമിന്റെ 47-ാമത്തെ ടാസ്ക്? എടാ ആ ടാസ്ക് അല്ലടാ ഈ നിൽക്കുന്നത്. അതല്ലല്ല ടാസ്ക്, 47-ാമത്തെ ടാസ്ക് എന്ന് പറയുമ്പോൾ ആത്മഹത്യ ചെയ്യണം, അതാണല്ലോ. എടാ അന്ന് ചാടി ചത്തിരുന്ന നീ അവിടെ തീർന്നേ, ഇപ്പൊ ഇഞ്ച് ഇഞ്ചായ അല്ലേ ചത്തോണ്ടിരിക്കുന്നേ? അല്ലല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ കാര്യങ്ങളും കഥകളും ഒക്കെ എനിക്ക് മനസ്സിലായി, പക്ഷെ ഇന്ന് ഈ ചേച്ചി മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങി പോകുന്നതും ഇതുമായിട്ട് എന്തോ ഒന്ന് ബന്ധം? ആ അപ്പൊ നിനക്കിത് മനസ്സിലായില്ലേ? എടാ എവളെ തേച്ചിട്ട് പോയവന്റെ മോളെയാണ് ഇന്ന് ഞങ്ങളുടെ മോൻ പോയി കെട്ടിക്കൊണ്ട് വന്നത്. ഇതുവരെ ചേച്ചി അറിഞ്ഞില്ല അതാണ് ആ പെണ്ണിന്റെ അച്ഛൻ എന്ന്. ഞാൻ എങ്ങനെ സത്യം പറഞ്ഞ അന്നേരം ഞാൻ പിന്നെ അതിനുശേഷം അതെല്ലാം സഹിക്ക. എന്റെ രണ്ട് കൂട്ടുകാരികൾ ആ മണ്ഡപത്തിന്റെ ഫ്രണ്ട് ഇരിപ്പുണ്ടായിരുന്നു, അവളുമാര് എന്നെ അയാളെയും കൂടെ നോക്കിയിട്ട് ഒരു ആക്കി ചോദ്യം
മനസ്സിലായി മനസ്സിലായി, എല്ലാരും കൂടെ ഒത്തുകളിയാണല്ലേ എന്ന്. ഞാൻ എങ്ങനെ സഹിക്കോളാം? ഞാൻ ആ മണ്ഡപത്തിൽ ഇറങ്ങി ഇന്ന് പോകുന്നു. മോളെ കെട്ടിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. എന്റെ വീട്ടിൽ കേട്ടാൽ നിങ്ങൾക്ക് ഈ ചൂളൊക്കെ മാത്രമേ ഉള്ളതാണ്. അതേ നടക്കുന്നു. നിങ്ങളെ പറഞ്ഞ എങ്ങനെ ചോദിച്ചാൽ, നിങ്ങളെ മോൻ കെട്ടിയ പെണ്ണിനെ ഈ വീട്ടിൽ കയറ്റില്ലെന്ന് പറഞ്ഞാൽ പിന്നെ അവരെങ്ങോട്ട് പോകും? ശരി, കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ മറുവീടെന്ന് പറഞ്ഞൊരു ഏർപ്പാടുണ്ട്. അവരിങ്ങോട്ട് വരാതെ പിന്നെ എങ്ങോട്ട് പോനാ? ചേച്ചിക്ക് ചേച്ചിയിലെ മോനെ വേണോ? എനിക്ക് എന്റെ മോനെ വേണം. മോനെ വീട്ടിൽ കയറ്റേം ചെയ്യുമല്ലോ. അപ്പൊ മരുമോളേം കയറ്റിയേ പറ്റൂ. പെണ്ണിന്റെ അച്ഛനെ ഇവിടെ കേറുന്നില്ല, അത് ഞങ്ങൾ നോക്കിക്കോളാം. ഈ ചെറുക്കനും പെണ്ണും ജംഗ്ഷനിൽ നിന്ന് വരുന്നത് ഞാൻ പോയി കവർ ചെയ്ത് വരാം. നിങ്ങൾ ഇവിടുത്തെ കാര്യങ്ങൾ ഞങ്ങൾ ആര് ചൂഴിഞ്ഞിരിക്കാം. അപ്പൊ നീ പോയി നിലവിളക്കെടുക്കും. ഓ പൊന്നെ മുത്തേ പിണങ്ങല്ലേ. സംഭവം പൊളിഞ്ഞു. എന്നാടാ നിങ്ങൾ ഈ നാട്ടിൽ നടക്കുന്ന പയ്യന്മാരെ കല്യാണം ഉണ്ടല്ലോ, അതിനൊക്കെ പണി കൊടുക്കണ ആരാണ്? നിങ്ങളെ മോൻ സതീശൻ. എന്റെ മോൻ സതീശൻ? അവൻ അവന്റെ അപ്പുറത്ത് മണിയന്റെ മോന്റെ കല്യാണം കഴിഞ്ഞപ്പോ ആ ചെറുക്കനെയും പെണ്ണിനെയും കൂടെ ജംഗ്ഷനിൽ നിന്ന് അവിടുന്ന് ജെ സി ബി കയറ്റിയാണ് വീട്ടിൽ കൊണ്ടാക്കിയത്. അത് അവര് കൂട്ടുകാർ തമ്മിൽ ഒരു തമാശ ഒപ്പിച്ചല്ലേ. ആ എന്നിട്ട് അപ്പുറത്തെ വീട്ടിലെ സുമേഷിന്റെ കല്യാണം കഴിഞ്ഞ ഓർമ്മയുണ്ടാ? എടാ ചെറുപ്പക്കാരായ ഇങ്ങനെ ചില കുസൃതരങ്ങളെ കാണിക്കും. ഇപ്പൊ ഇവിടത്തെ കുറെ ചെറുക്കന്മാർ പിള്ളേരെ നിങ്ങളെ മോനെ ഒരു കുസൃതി കാണിച്ച് വെച്ചിരിക്കുന്നത്. അവനെ ജംഗ്ഷനിൽ വലിച്ചിറക്കി അവിടുന്ന് രഥത്തിലാണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. എടാ രഥത്തിലല്ലേ, അല്ലാതെ വേറെ ഒന്നുമല്ലല്ലോ. അവന്റെ ജാതകത്തിലുണ്ട്, അവൻ രഥത്തിൽ കയറി സഞ്ചരിക്കും. ആ രഥത്തിൽ തന്നെ പറഞ്ഞത്. നോക്കങ്ങോട്ട്. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? സൂപ്പർ ആയിട്ടുണ്ട്. എടാ നീ കൂട്ടുകാർക്ക് കൊടുക്കണ പണി ഉണ്ടല്ലോ, അത്രയ്ക്കും വന്നിട്ടില്ല. നിനക്കിത് വേണം പെങ്ങളെ. സന്തോഷമായല്ലോ അല്ലേ? കൊട്ടടാ. അതെ, ഇത് ചുമ്മാ തമാശക്ക. തമാശ? കല്യാണം കഴിഞ്ഞ അന്ന് തന്നെ വലിക്കാനാണോ ചേട്ടാ എന്റെ വിധി? നീ ഇന്ന് ഒരു ദിവസമല്ലേ വലിക്കുള്ളൂ, ഇനി അങ്ങോട്ട് ജീവിതകാലം മൊത്തവും ഞാനല്ലേടി വലിക്കാനുള്ളത്. പിടി പിടി പിടിയേ. എന്നാ പിന്നെ ഫോട്ടോ എടുത്താലോ? ഫോട്ടോ എടുക്കുന്നതിന് മുമ്പേ ആരതി ഒഴിഞ്ഞ് അകത്ത് കയറ്റണം. പെണ്ണും ചെറുക്കനും ഇങ്ങോട്ട് ഇല്ല 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 ഇങ്ങോട്ട് ആചാര്യേ. ആരതി കൊണ്ടുവാ, ആരതി കൊണ്ടുവാ. എന്തോ ആരതി കൊച്ചിന്റെ കയ്യിലോട്ട് കൊടുത്തേ. എടി ആരതി അങ്ങോട്ട്, മുഖം അങ്ങോട്ട് തിരിച്ചു വയ്യേ. മുഖം കിട്ടുന്നുണ്ടോ? ഒരു കാര്യം ചെയ്യ്, ബോളിഞ്ഞ ഇപ്പുറത്ത് വന്നേ, ഇപ്പുറത്ത് വാ, ഇങ്ങോട്ട് കൊടുത്തേ. ഇപ്പൊ കിട്ടൂടാ, ഇപ്പൊ രണ്ട് മുഖവും കറക്റ്റാണോ? കറക്റ്റ് ആക്കി എടുത്തോ. ആ എടുത്തല്ല, അതിന് ഇവിടെ കൊടുത്തോ, ഇവിടെ കൊടുത്തോ, കൊടുത്തോ. ആ അതിന് നേരെ പോട്ടു, അകത്ത് കൊണ്ടുവന്നു. ആ മോളി വിളക്ക് കൊണ്ടുവന്ന് അകത്ത് ആ ദൈവത്തിന്റെ പടത്തിന്റെ മുന്നേ വെച്ചിട്ട് വാല്ലേ. പെണ്ണു ചെറുക്കനെ വന്ന, അപ്പൊ നമുക്ക് ആ ഒരു ഫോട്ടോ ഷൂട്ട് അങ്ങ് ചെയ്ത് കളഞ്ഞാലോ. എടുത്തോ എടുത്തോ എടുത്തോ. ഓക്കെ ഓക്കെ, ഫോട്ടോ ഷൂട്ട് ചെയ്യാം. അച്ഛനോടോ? ആ അച്ഛ അച്ഛ അച്ഛ, ഞാൻ നിൽക്കാം. പിന്നെ മൂന്നുപേര് നിൽക്കണ്ടേ, ചേർന്നതില്ലേ? റെഡി, വൺ ടു ചിരിക്കണോ, ത്രീ ഫോർ ഫൈവ്. ഫോട്ടോ വിളിച്ചോണ്ട് നിൽക്കുന്നു, അങ്ങോട്ട് വാ. ഞാൻ കാര്യമായിട്ട് പറ. ദൈവത്തിന്റെ മുന്നേ കൊണ്ട് വിളക്ക് വെക്കാൻ വെച്ചപ്പോ ഇവിടെ എവിടെ വെച്ചെന്നറിയാവോ? എന്റെ പടത്തിന്റെ മുന്നല്ലേ ഇവളെന്റെ പടമാക്കിയില്ലയോ? ഇവളിങ്ങോട്ട് കേറി വന്നപ്പോ എന്റെ പടമാക്കിയില്ലയോ? ഞാൻ പറഞ്ഞോട്ടെ, നീ ഇത് പറയണ്ട. അപ്പൊ എന്റെ കാര്യത്തിന് നീ വിളക്ക് കൊണ്ട് വെക്കുന്ന സ്ഥലത്ത് നീ എന്താ എവിടെ കൊണ്ട് വെച്ചത്? വിളക്ക് എവിടെ കൊണ്ട് വെച്ചത്? എന്റെ പടത്തിന്റെ മുന്നല്ലേ നീ കൊണ്ട് വെച്ചത്? ആണോ അല്ലയോ? ഞാൻ അതെല്ലാം ചെയ്തുള്ളൂ. എന്തിനാ മോളെ ദൈവത്തിന്റെ പടത്തിന് മുമ്പ് കൊണ്ടുവെക്കാൻ പറഞ്ഞപ്പോ എവിടെ പടത്തിന് മുമ്പ് കൊണ്ടുവച്ചത്? അമ്മേ, ഇന്ന് മുതൽ അമ്മയല്ലേ എന്റെ ദൈവം, എന്റെ കൺകണ്ട ദൈവം.
ഇന്ന് മുതൽ എന്റെ ഈ മോള് ഈ വീടിന്റെ നിലവിളക്ക. നിലവിളക്കാണെന്ന് കരുതി അതിനകത്ത് എണ്ണ ഒഴിച്ച് കത്തിച്ചു കളയരുതി. അമ്മ പോയി പാലും പഴം എടുത്തോണ്ട് വരാം കേട്ടോ. പാലും പഴം എടുക്കാൻ എവളോ അതിനാ തത്തേ. അല്ല അതെ അതൊക്കെ പോട്ടെ. അടുത്ത സീൻ നോക്കി നമുക്ക് ഈ ഭാര്യയും ഭർത്താവ് ഒരു നടന്നു വരുന്നത് കുറേ കാസറ്റിന് വേണ്ടി കുറേ സംഭവങ്ങളുണ്ടല്ലോ അതാണ്. അപ്പം നിങ്ങൾ എൻ്റെ ഒരു ഇവിടെ ഇല്ലേ, ഇവിടെ നില്ല, അപ്പുറത്ത് നില്ല, നീ ഇപ്പുറത്ത് നില്ലേ. എന്നിട്ട് ഞാൻ ഒരു പാട്ട് പ്ലേ ചെയ്ത് തരുമ്പോൾ നടന്നു പറഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് പാലും പഴവും കഴിക്കുന്ന ഒരു ചടങ്ങുണ്ട്, അങ്ങോട്ട് വിടണേ. ഓ വിടാം വിടാം. അപ്പം ഞാൻ റെഡി പറയാം. ഓക്കെ സോങ്, സോങ്. സ്റ്റോപ്പ്. നീ എവിടെ പോണു? അല്ല നടന്നു വരാൻ പറഞ്ഞു. ആരെങ്കിലും അടിക്കാനാണ് പോണത്? അല്ല എടാ അങ്ങനെയാണോ നടന്നു വരണത്? എടാ ഭാര്യയും ഭർത്താവും കൂടെ വരുമ്പോ പ്രണയം വരണം, പ്രണയം. ഇത് പിന്നെ എങ്ങനെ കാണിക്കണത്? ഓ ഇത് നിനക്ക് ഞാൻ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തരുവാ? അറിയാമോ ഞാൻ കാണിച്ചു തരാം. എന്നാ പിടി ഞാൻ കാണിച്ചു ഓളെ വന്നേ. ഇവിടെ വാ, ഇവിടെ വന്നേക്കും. ഇപ്പൊ കണ്ട് പഠിച്ചോളണം, ഇത് ശ്രദ്ധിച്ച് എന്റെ മുഖത്ത് തന്നെ നോക്കിക്കോളണം. പിന്നെടുക്കാം. മറുവീടിനുള്ള ആൾക്കാർ വന്ന് മറുവീടാണ്. അതെ മതി മതി, നമ്മളെ വീട് തന്നെ കയറി കയറി. അതെ വന്നപ്പോഴേ ചോദിക്കരുത്, ഇതെന്നാ മാവേലിയൊക്കെ ആയിട്ട് വന്ന് ഓണമായതുകൊണ്ടാണോ? അയ്യോ മാവേലിയാ, പക്ഷേ ഇത് പെണ്ണിന്റെ മാമനാ. പെണ്ണിന്റെ മാമനാ? ആ ഇതെന്നാ മാവേലിയുടെ വേഷത്തില്? ഇവൻ ടെക്സസിന്റെ ഫ്രണ്ടിൽ ആയി ഇന്ത്യക്ക് ഡെയിലി നിക്കാൻ പോവും, ഓണമല്ലേ. അപ്പൊ രാവിലെ കല്യാണത്തിന് വരാൻ പറ്റിയില്ല, അനുഗ്രഹിക്കാന്. ഓ പെണ്ണ് ഈ മറുപടിക്ക് വരുമ്പോ പെണ്ണിനെ അനുഗ്രഹിക്കാൻ വേണ്ടി വന്നതാണ്. അതെ മാമ ചെന്ന് അനുഗ്രഹിച്ചു ചെല്ലി, ഇങ്ങോട്ട് ചെന്ന് ഒന്ന് അനുഗ്രഹിച്ചോളു. തമിഴ് പാദത്തോട് താക്കാനല്ല, അനുഗ്രഹിക്കാണ് ഞാൻ പറഞ്ഞത്. എന്നാ പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചാലോ? ഭക്ഷണം കഴിച്ചാൽ മതിയാ. മറുപടിക്ക് വരുമ്പോ അവരെന്തെങ്കിലും കൊണ്ടു പിന്നെ ചടങ്ങുകളില്ലേ? ചടങ്ങ് പിന്നെ മറുവീടിന് കൊണ്ടുവന്ന് എന്താന്ന് വെച്ചാ പിന്നെ എടുത്താട്ടെ. എടുത്തുണ്ടോ? മോക്കൂട്ടോ സാർ, ഞാൻ തന്നെ കാണിച്ചുതരാം. പൈത്ത വായക്കോല. വായക്കോല? നീ എല്ലാടാ പറഞ്ഞ ഇത് വലിയ തറവാട്ടുകാരാ മറ്റോരാ കൊമ്പത്ത് ആൾക്കാരാന്നൊക്കെ. എന്താടാ എന്റെ കൊലക്ക് കോയപ്പോ? എന്റെ കൊലക്ക് എന്താടാ കോയപ്പോ? മറുവീട് വരുമ്പോ ആരെങ്കിലും സ്വർണവോ അല്ലെങ്കിൽ ഫ്രിഡ്ജോ ടിവിയോ കൊണ്ടുവരുന്നതിന് പകരം കൊലയാണോ കൊണ്ടുവരുന്നത്? എന്റെ ഈ പയം കണക്കിലിരിക്കുന്ന മോന് ഈ വായക്കുല എന്റെ ഭയങ്കര കൂടുതലാണ്. എന്റെ മോനെ കുറിച്ച് അനാവശ്യം പറയാൻ പോയിരുന്നെങ്കിൽ രൂപ ഇപ്പൊ എത്ര പോയില്ലല്ലോ. നിന്റെ മോള് കയ്യും കാലും കാണിച്ച് അവനെ ഇറക്കി എടുത്തത്. അനാവശ്യം പോകുന്ന 10 lakh rupees കൊടുത്തിട്ടാണ് നിന്റെ മോനെ മോനെ ഞാൻ വിലക്ക് വാങ്ങിച്ചത് കേട്ടാ. വിലക്ക് വാങ്ങിച്ചത്? നീ അങ്ങനെ ഇപ്പൊ വിലക്ക് വാങ്ങിയ നിർബന്ധമില്ല, എടുത്തോട്ട് പോണെന്ന് കറിയാ. തേപ്പിന്റെ ചരിത്രം ഒന്നും എന്നെ കൊണ്ട് വിളമ്പിക്കല്ലേ. നമ്മളെ തറവാട്ടിനെ കുറിച്ച് പറയണം. ഞാനിവിടെ കേട്ടോ, എനിക്കറിയാം കാര്യങ്ങൾ നോക്കാൻ. ഈ കൊല എടുത്തോണ്ട് ഇറങ്ങണം. ഈ ചതിയന്റെ മോള് എന്റെ മോനെ കെട്ടുന്നറിഞ്ഞിരിക്കുന്നു. എടാ ഉത്തരം മുട്ടുമ്പോ കൊഞ്ഞനം കുത്തി കാണിച്ചിട്ട് കാര്യമില്ല. സ്നേഹിച്ച പെണ്ണിനെ കെട്ടണം, അതാണ് ആണത്വം. കാർത്തികേയനെ ഇവരതൊക്കെ പറയും, സത്യാവസ്ഥ അതല്ല. സമൂഹം നിനക്ക് അറിയാമല്ലോ, നിന്നെ ഞാൻ കെട്ടായിരുന്നതാ. എന്റെ വീട്ടിൽ നിങ്ങളുടെ അവസ്ഥ അറിയാമല്ലോ. 2 വയസ്സായ മാതാപിതാക്കൾ, 3 കെട്ടിക്കാൻ പറയുന്ന സൗകര്യമാര്, ആ ഒരു അവസ്ഥയിൽ നിന്നെ കൂടി ഞാൻ ഇതിനെ പട്ടിണിക്ക് വേണ്ടി വിളിച്ചോണ്ട് പോണത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഇത് ഈ സംഭവത്തിൽ നിന്ന് പിന്മാറിയത്. എന്തായാലും ഒരുമിച്ച് ജീവിക്കാനേ പറ്റിയില്ല.
ഇനി നമ്മളെ മക്കളെങ്കിലും സന്തോഷമായിട്ട് സുഖമായിട്ട് ജീവിക്കട്ടെ. സന്തോഷമായില്ല, കാരണം എന്തോ പറയുന്നു. അതിപ്പോ രണ്ടോ മൂന്നോ ലക്ഷം രൂപ വേണേ കൂടുതൽ ഞാൻ ബാക്കി ഇട്ടേക്കാം. ഞാൻ സമ്മതിച്ചേ. എന്നാ പിന്നെ എനിക്ക് സമ്മതമാ. ആ എന്നാ പിന്നെ എല്ലാം സന്തോഷമായിട്ട് നടക്കട്ടെ. കേക്കും കഴിച്ചോണ്ടിരിക്കാതെ ഈ ചടങ്ങ് അങ്ങോട്ട് സന്തോഷമായിട്ട് ആഘോഷിക്കാം. അങ്ങോട്ട് ചങ്ങു കൊടുക്കും, ചൻസുകളെല്ലാം മാർപ്പ് വിളിച്ച് കൂടണ കല്യാണം. ഇന്നത്തെ അധ്യായം ഇവിടെ എൻഡ് ചെയ്യുമ്പോൾ ഞങ്ങൾ ഈ ഒരു മൊമെന്റും ഒന്ന് ക്യാപ്ചർ ചെയ്യുകയാണ്. ലെറ്റ്സ് മേക്ക് മെമ്മറീസ് ബൈ ക്ലിക്കിംഗ് ദ സെൽഫി എക്സ്പെർട്ട് ഒപ്പോ ഫോൺ F3. അപ്പോ നമ്മുടെ എല്ലാ പ്രേക്ഷകർക്കും ജീവിതത്തിലെ ഓരോ നിമിഷവും ആസ്വദിക്കാൻ പറ്റട്ടെ. നിങ്ങൾ എല്ലാവരെയും രസിപ്പിക്കാനും ചിരിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും ഒക്കെ വേണ്ടിയായിട്ട് ഈ ഒരു വേദിയിൽ ഞങ്ങൾ വീണ്ടും എത്തും. Until the next time we meet, this is Oppo Comedy Stars Season 2, powered by Lakshmi Jewelry and Ram Raj Dodis and Shirts, winding up. മാവേലിക്കും പൂക്കളം, മാദേവനും പൂക്കളം, മലയാളക്കരയാകെ വർണ്ണ പൂക്കളം. മല മല കുഞ്ഞിന്റെ പേര് മല. മലയോ? പോലീസിനെ വിളി. മലയല്ലടാ കുന്ന്, കുന്ന് നിന്റെ അമ്മയുടെ 14 അടി നടന്നില്ലേ ആ കുന്ന്. കഴുത മഴ കഴുത. എനിക്ക് നിങ്ങളോട് ഒന്നും മാത്രമേ പറയാനുള്ളൂ, എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം തരണേ. കോസ്റ്റ്യൂം കിഡ്സി ഫോർ മീര, പട്ടിന്റെ കയ്യൊപ്പ്, പുളിമൂട്ടൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ, കൊല്ലം. ജുവൽ കിഡ്സി ഫോർ മീര, ജുവൽ ഹട്ട് സ്റ്റാച്യു, ട്രിവാൻഡ്രം. കോസ്റ്റ്യൂം കിഡ്സി ഫോർ റിമി ടോമി, മൈത്രി ശ്രീകാന്ത്, വേദിക, ശാസ്തമംഗലം, ട്രിവാൻഡ്രം. ജുവൽ കിഡ്സി ഫോർ റിമി, സാത്രങ്കി സിൽവർ സ്റ്റുഡിയോ. കോസ്റ്റ്യൂം കിഡ്സി ഫോർ ശ്വേത, ശ്രീമാടി, ദ ക്യൂൻ ഓഫ് ഹിൽസ്, കൊച്ചി, കോട്ടയം. ജുവൽ കിഡ്സി ഫോർ ശ്വേത, മീനു മാർട്ട്. ഷെഡ്യൂൾ വിന്നേഴ്സ് പ്രൈസ് സ്പോൺസർഡ് ബൈ ആൽഫ ഗോൾഡ്, കേരള ആൻഡ് തമിഴ്നാട്. സോണി ഗ്ലോബൽ ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസസ്, പടകുറ്റി പെട്രോൾ പമ്പിന് മുകൾ വശം, നെടുമങ്ങാട്. തീർത്ഥം ജുവലേഴ്സ്, SBT സമീപം, തിരുമല, സിഗ്നൽ ജംഗ്ഷൻ, പാപ്പനംകോട്. ഐമൻ മൊബൈൽ മാർക്കറ്റ്, തകരപ്പറമ്പ്, പഴവങ്ങാടി, ട്രിവാൻഡ്രം. ഓഡിയൻസ് ഗിഫ്റ്റ് സ്പോൺസർഡ് ബൈ കൊല്ലം സുപ്രീം ഓൺ ഗ്രാൻഡ് ഡിസൈനർ ജുവലറി, കേരള ആൻഡ് മിഡിൽ ഈസ്റ്റ്.